നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊരിക്കാത്ത ഒരു മുട്ട മസാലയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ഞാനിവിടെ ഞങ്ങൾക്ക് ആവശ്യത്തിന് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പുഴുങ്ങാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മുട്ട മസാലയ്ക്കുള്ള മസാലകളുടെ ഒരു ചേരുവകളും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പുതിനരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ 3 മീഡിയം സവാള എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. രണ്ട് പച്ചമുളകും കൂടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടി നമുക്കൊരു പ്ലേറ്റിലാക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ ആ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചാറ്റ് മസാല. അതും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാതും കൂടി നന്നായിട്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് തിളയ്ക്കുമ്പോൾ നമ്മുടെ ആ ഒരു മുട്ട പുഴുങ്ങി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തോട് പൊളിച്ച് നമ്മുടെ മുട്ട നമുക്കവിടെ മാറ്റി വയ്ക്കാം. ശേഷം നമുക്കിത് നടുക്കൂടെ കീറിയിട്ട് മൊത്തമായിട്ട് കീറരുത് കേട്ടോ, ഒരു മുക്കാ ഭാഗമോളം കീറിയിട്ട് നമ്മുടെ ആ ഒരു മസാല അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കണം. നിറച്ചു കൊടുത്തിട്ട് നമുക്കവിടെ വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല നിറച്ച് എല്ലാതും കൂടി വെക്കാം. മസാല എല്ലാം നിറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടച്ചപ്പ് പോലെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് നമ്മുടെ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചാറ്റ് മസാലയും വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ ഒരു മുട്ട മസാല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.